ചെറുത്ത കഷ്ണങ്ങൾ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടുപ്പ് കൊണ്ട് അടച്ചിട്ട് ഇത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ നമുക്ക് ചിരവിയെടുക്കാം. അരമുറി തേങ്ങയാണ് ഞാനിവിടെ ചിരവിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 8 വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. ഇത് അരയാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കഷ്ണമൊക്കെ ഇവിടെ ദാ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകിയ ശേഷം 1 കപ്പ് വെള്ളം കൂടെ നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. ഇതിവിടെ തിളയ്ക്കട്ടെ. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 മണി ഉലുവ ചേർത്ത് കൊടുക്കാം. അധികം കൂടി പോകരുത്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കിയ ശേഷം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അധികം തിളച്ച് പൊങ്ങി പോകരുത്. ചെറുതായിട്ടൊരു തിള വന്നാൽ മാത്രം മതിയാവും. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ താളിപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.